കുട്ടനാടൻ റാപ്റ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വല വീശാൻ ഇറങ്ങിയേക്കാണ്. നമ്മുടെ സുഹൃത്താണ് വല വീശുന്നത്. കുറെ ദിവസമായി നമ്മൾ ഫിഷിങ്ങിനൊക്കെ പോയിട്ട് ഇച്ചിരി ബിസി ആയിരുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ വെറുതെ വല വീശുമല്ലോ. നമ്മൾ ഈ നമ്മുടെ തോടിൻ്റെ സൈഡിൽ തീറ്റിയിട്ടിട്ടാണ് വല വീശുന്നത്. അപ്പോൾ നമ്മൾ തീറ്റയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ പുഷ്ടി മൈദ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ കുഴച്ച് നമ്മുടെ പശുവിന് കൊടുക്കുന്ന കാലിത്തീറ്റ കുഴച്ച് ഇതുപോലുള്ള ചെറിയ ഉരുളയാക്കിയിട്ട് നമ്മൾ വല വീശുന്നിടത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് വീശുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോക്കത്ത് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ വീഡിയോക്കത്ത് കാണിക്കും. മണി വീണല്ലേ അവിടെ ഈ ഫസ്റ്റ് വലക്ക് നമുക്ക് ഇത് അറിഞ്ഞില്ലെന്നൊക്കെ പറയാം. നമ്മുടെ നാട്ടിൽ പറഞ്ഞൊരു മീനാണ് മുള്ളൻകണ്ണി മുള്ളൻ എന്നൊക്കെ പറയും. ഈ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുന്നത്. ആ ഒരു മീനാണ്. അങ്ങനെ പരലെ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് നമുക്ക് ഫസ്റ്റ് വലക്ക് കിട്ടിയിരിക്കുന്നത്. ആദ്യത്തെ വലയായതുകൊണ്ടാണ് മീൻ വരും. വല ശരിക്കും വിരിഞ്ഞില്ലായിരുന്നു. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് മീനില്ലാതെ കുട്ടനാട്ടുകാർക്ക് ചോറുണ്ടെന്ന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഏത് വിധേനയും നമ്മൾ മീൻ പിടിക്കുക എന്നൊരു ഒറ്റ നിശ്ചയമുണ്ട്. അപ്പനത് മീനുണ്ട്. അപ്പനത് മീനുണ്ട്. പൈ ഇളക്കി നോക്കി. നമുക്ക് ആദ്യത്തെ വലക്ക് കിട്ടിയ മീനാണ്. ഇത്ര മീനേ കിട്ടിയുള്ളൂ. ആദ്യത്തെ വലക്ക് കിട്ടിയാണ്. ഇനി നമുക്ക് ഒന്ന് രണ്ട് വലയും കൂടെ വീശി നോക്കാം. എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കാം. പായന് വിഷയോ ഇവിടുത്തെ ഇതാടാ അവിടെ അങ്ങോട്ട് പോകുന്നത്. പായന് അല്ലേടാ ഇതിനുള്ള സ്ഥലം ഒന്നാമത്തെ കാര്യം ഇവിടെ അവിടെ കിടക്കുന്നൊരു നന്നായിട്ട് രണ്ടാമത്തെ വലക്ക് അധികം മീനൊന്നും ഇല്ല.
നമ്മുടെ വല വീഞ്ഞില്ല അവിടെ ഉടക്കി. അതുകൊണ്ടാണ് വയമ്പാണ് കിട്ടുന്നത്, നല്ല സൈസ് വയമ്പാണ്. കാണിക്കാം വയമ്പെന്നാണ് ഈ നാട്ടിൽ നിന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പറയുന്ന മീനാണ് ചേർക്ക. ഇതാണ് സാധനം വയമ്പെന്ന് പറയുന്നത്. ഉൾനാടൻ ഭാഷയിൽ ചേർക്ക എന്ന് പറയാം. ഉൾനാടൻ ഭാഷയിൽ ചേർക്കയെന്നും പറയും. നമുക്ക് ഒരു കാര്യം കിട്ടിയിട്ടുണ്ട്. വലിയ കാര്യമൊന്നുമല്ല, ചെറുത്. നമ്മുടെ വലക്ക് കിട്ടിയ ഏറ്റവും വലിയ മീനെന്ന് പറഞ്ഞ ഇതാണ്. ഒരു കാര്യം നമ്മൾ ഡേഞ്ചറാണ്, ആരും ഇങ്ങനെ പിടിക്കാൻ നിൽക്കരുത്. കുത്തും ഇവിടെ വീശു, ഇവിടെ ഇങ്ങനെ തള്ളി വിളി, വലത്തോട്ട് തള്ളി വിട്ടേ. ആ കൊള്ളാട അടിപൊളി അടിപൊളി വീശ്. പൊളിച്ച് പൊളിച്ച് അവിടെ വീശണ്ട അതുകൊണ്ട് ഇപ്പം കണ്ടു വെട്ടാൻ പോകും. ഇപ്പൊ കണ്ടോണം കരക്കോട്ട് കയറും. യൂണിയൻകാരെ വിളിക്കേണ്ട വരും വാട്ടലിച്ച്. നമ്മുടെ ലാസ്റ്റ് വല പൊളിച്ചിട്ടുണ്ട്, ചെളിയുണ്ട്, അതിൽ കൂടുതൽ മീനുമുണ്ട്. ഇതൊക്കെ എടുത്ത് വരാൻ ഭയങ്കര ടാസ്ക്കാണ്. മനസ്സന്നർഗിക്കണം. ഹെവി ടാസ്ക്കാണ് മച്ചാന്മാരെ. ഇത്രയും ചെളി, അതിനിടയ്ക്ക് മീൻ എടുക്കണം. മീനെ നമുക്ക് കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ഇതിനെ എടുത്ത് വരുമ്പോൾ സന്ധിയാവും. അപ്പം നമുക്ക് ഏകദേശം കറി വെക്കാനും വറക്കാനും എല്ലാം ഉള്ള മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.